പ്രിയ കോഴിക്കോടുകാർക്ക് എല്ലാവർക്കും നമസ്കാരം. കോവിഡിൻ്റെ വ്യാപനം കൂടുന്ന ഒരു സമയമാണ്. കോഴിക്കോടിലുള്ള സാഹചര്യം നിങ്ങൾ എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും വളരെ സീരിയസ്നെസ് തോടെ ജീവിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. കോവിഡിനെതിരെ എല്ലാവരും ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും എല്ലാവരും ഓർമ്മിച്ചിട്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളെല്ലാവർക്കും അറിയാം. പക്ഷേ ആയതിനാലും കോവിഡിൻ്റെ വ്യാപ്തി എങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ചില പ്രദേശങ്ങളിലെ ജനങ്ങളുടെ നല്ല ജാഗ്രത ഉണ്ടെങ്കിൽ കോവിഡിൻ്റെ വ്യാപനം കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്ത കാലത്ത് ഒരു പോർട്ടർക്ക് സിംപ്റ്റംസ് വരാൻ തുടങ്ങിയിട്ട് ശേഷം അദ്ദേഹം പാളയം മാർക്കറ്റിലേക്ക് പോയിട്ടില്ല. അങ്ങനെ പോവാത്ത സ്ഥിതിക്ക് വളരെ ഉത്തരവാദിത്തോടെ അദ്ദേഹം പിന്മാറ്റിയ സ്ഥിതിക്ക് ഒത്തിരി ആൾക്കാർക്ക് കോവിഡ് വ്യാപ്തി ഒരിക്കലും ഉണ്ടായിട്ടില്ല മാർക്കറ്റിൽ. റീസെൻ്റ്ലി നമ്മൾ ചെയ്യുമ്പോൾ അത്ര ഒരു നല്ല ജാഗ്രത ആണ് കാണിച്ചത്. അതേപോലെ ചില പ്രദേശങ്ങളിലെ ശ്രദ്ധ കാണിക്കാത്ത കൊണ്ട് ചില പ്രദേശങ്ങളിലെ കോവിഡ് നല്ലോണം വ്യാപ്തി ചിന്തിക്കും. നമ്മളെല്ലാവരും ഒത്തിരി ശ്രമിക്കേണ്ട ഒരു അവസ്ഥയാണ് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഏറ്റവും പ്രധാനം ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളും എങ്ങനെ പ്രവർത്തിച്ചാൽ, അതിനേക്കാൾ ഏറ്റവും പ്രധാനം ജനങ്ങളുടെ സ്വന്തം ഉള്ള ജാഗ്രതയാണ്. ഇതാണ് ഏറ്റവും പ്രധാനം. കോവിഡിനെതിരെയുള്ള ഈ യുദ്ധത്തിൽ നമ്മൾ ജയിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ ജാഗ്രതയാണ്. ഇതെല്ലാവരും മനസ്സിലാക്കുകയും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഈ മൂമെൻറ്റിലേക്ക് എല്ലാവരും പങ്കാളിത്തമാവാനാണ് നമ്മുടെ അഭ്യർത്ഥന. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ കാര്യമാണ്. ഈ വ്യക്തിശുചിത്വം ഉറപ്പാക്കുക എന്നതാണ്. എവിടെ പോയാലും തിരിച്ച് സാനിറ്റൈസ് ചെയ്യണം, തിരിച്ച് വരുമ്പോൾ സാനിറ്റൈസ് ചെയ്യണം, മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് എവിടെ ഉണ്ടെങ്കിലും ഏത് പ്രദേശങ്ങളിൽ പോയാലും ഒരു 6 ഫീറ്റ് ഡിസ്റ്റൻസ് നിങ്ങൾ എല്ലാവരും നിന്ന് നിങ്ങൾ ഫോളോ ചെയ്യും, നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. നിങ്ങളൊരു പ്രദേശങ്ങളിൽ പോകുമ്പോൾ ഞാനും അവിടെ ഒരു 6 ഫീറ്റ് ഡിസ്റ്റൻസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 6 അടി അകലം മറ്റൊരു വ്യക്തിനോട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു ചെറിയ ചോദ്യം നിങ്ങൾക്ക് എല്ലാ സമയം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം എന്ന എൻ്റെ അഭ്യർത്ഥനയാണ്. അത് സിമ്പിൾ ചോദ്യമാണ്. ഈ ഒരു ചോദ്യം നിങ്ങൾ എല്ലാ സമയം വരുമ്പോൾ നിങ്ങളുടെ പ്രശ്ന പരിഹാരമാവും, സൊസൈറ്റീൻ്റെ പ്രശ്ന പരിഹാരമാവും. സോ അങ്ങനെ നോക്കിയിട്ട് ഒരു കാരണവശത്താലും ആൾക്കൂട്ടങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് എന്ന അഭ്യർത്ഥനയാണ്. ഇത് ചെയ്താലേ ഒത്തിരി പ്രശ്ന പരിഹാരമാണ് നമ്മുടെ ഒപ്പീനിയനും എല്ലാവരുടെ ഒപ്പീനിയനാണ്. ഇനി എനിക്ക് ഒരു നിങ്ങളുടെ ഒരു വലിയ റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കോവിഡ് വ്യാപനം കുറച്ച് പല പ്രദേശങ്ങളിൽ പോകുന്ന സ്ഥിതിക്ക് ഗവൺമെൻറ് ഇത് ഈ നമ്മുടെ കോവിഡിനെതിരെ കംപ്ലീറ്റ്ലി നന്നായിട്ട് നമ്മൾ തയ്യാറാവണം എന്ന ഒരു അഭിപ്രായം എടുക്കുകയും സംസ്ഥാനം മൊത്തം ഒരു 50,000 ബെഡ്സ് ഉള്ള ഒരു FLTCs ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻറ്റേഴ്സ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിനകത്ത് ഒരു ലീഡർഷിപ്പ് കൊടുക്കുന്നത്. കോഴിക്കോടിലെ ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷനും ലോക്കൽ ഗവൺമെൻറ്സ് ഒരുമിച്ചിട്ട് ആവശ്യമുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻറ്റേഴ്സ് ഇമ്മീഡിയറ്റ്ലി ഉടൻ തന്നെ തയ്യാറാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6,000 ബെഡ്സ് ഇവിടെ റെഡിയാക്കാൻ, എവിടെയാണ് സർജ് ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനും ഈ 6,000 ബെഡ്സുള്ള FLTCs തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സുമനസ്സുകളിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് വേണം. കോഴിക്കോടിലെ കല്യാണ 2 ഫ്ലാറ്റ്സ് ആയിക്കോട്ടെ, ഈവൻ അത് മുൻപായിക്കോട്ടെ, ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രോഗ്രാംസ്ക്കും പ്രശ്നങ്ങളുള്ളപ്പോൾ ഒത്തിരി സുമനസ്സുകൾ വളരെ നല്ല രീതിയിലാണ് സഹായിച്ചത്. ഇപ്പോഴും ഈ കോവിഡ് മഹാമാരിക്കെതിരെ നമുക്ക് ചെയ്യുന്ന ഈ എല്ലാ പ്രോഗ്രാംസിൽ ഈ FLTCs തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരുടെ പിന്തുണ നമുക്ക് വേണം. ഈ FLTCs തുടങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കോട്ട്സ് ആയിക്കോട്ടെ, ബെഡ്സ് ആയിക്കോട്ടെ, മാട്രസസ് ആയിക്കോട്ടെ, ടവൽസ് ആയിക്കോട്ടെ, ബെഡ്ഷീറ്റ്സ് ആയിക്കോട്ടെ, സോപ്സ് ആയിക്കോട്ടെ, ലോഷൻസ് ആയിക്കോട്ടെ, ഇതുപോലെ പല തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് FLTC തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഈ സാമഗ്രി നമുക്ക് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കാനും നിങ്ങളെല്ലാവർക്കും സംഭാവന ചെയ്യാൻ പറ്റും. സുമനസ്സുകൾ മുന്നോട്ട് വന്നാൽ നമുക്ക് വളരെ എളുപ്പമാകും ജോലി. സോ അതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രാവശ്യം നിങ്ങളെല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്, ഈ കോവിഡിനെതിരെയുള്ള നമ്മുടെ യുദ്ധത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളിത്തമാവാനും കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ട് തയ്യാറായ എല്ലാവരും
താളെ പറഞ്ഞ ഈ മൊബൈൽ നമ്പർക്ക് വിളിച്ചിട്ട് താങ്കളുടെ താല്പര്യം അവിടെ പ്രകടിപ്പിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സിവിൽ സ്റ്റേഷനിലെ ഒരു സെൻറ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾ തരേണ്ട സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് ഹാളിലാണ്. താളെ പറഞ്ഞ ഈ നമ്പർക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ സപ്പോർട്ടും നെക്സ്റ്റ് എല്ലാ ഫോളോ അപ്പും അവിടെ നിന്നും ഉണ്ടാവും. ഒന്നൊരു പ്രാവശ്യം എല്ലാവരും ഒത്തിരി ജാഗ്രതയോടെ വരാൻ പോകുന്ന മാസങ്ങളിൽ ഉണ്ടാവണമെന്നും കോവിഡ് വിമുക്തം ആയ രാഷ്ട്രം മാറുന്നവരെ സംസ്ഥാനമായി മാറുന്നവരെ നമ്മുടെ ജില്ല മാറുന്നവരാണെങ്കിൽ എല്ലാവരും വളരെ ജാഗ്രതയോടെ ജീവിക്കണമെന്നും ഞാൻ പറഞ്ഞ ആ മൂന്ന് സിമ്പിൾ കാര്യങ്ങൾ SMS ആയിട്ടാണ് നമ്മളെല്ലാവരും പറയുന്നത്. സോപ്പ്, മാസ്ക് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ് സിമ്പിൾ റൂൾസാണ്. ഈ സിമ്പിൾ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ സേഫായിട്ടുണ്ടാവണം, സൊസൈറ്റി മൊത്തം സേഫായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണമെന്നും ഒന്നര പ്രാവശ്യം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് പറയുന്നു. താങ്ക് യു വെരി മച്ച്.